नमस्कार मक्कले एल्लावर्क्कुम नल्लोरु दिवसम नेरुन्नु एल्लावर्क्कुम सुखम तन्नेल्ले अदेल्ले एल्लावरुम भक्षणमोक्के कळिच्चो भक्षणमोक्के कळिच्च् क्लास काणान रेडी आयिरिक्कुकयाणल्ले एल्लावरुम निंगल्क्क् ओर्मयुण्डो मक्कले नम्मल् कळिञ्ञ क्लासिल् एत् पाठमाण पठिच्चत् एताण् कुट्टिप्पुर अल्ले സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുര നമ്മളെല്ലാവരും കണ്ടുവല്ലേ കുട്ടിപ്പുരയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇനി നമുക്കൊരു വീടുണ്ടാക്കി നോക്കിയാലോ ഉണ്ടാക്കി നോക്കാം അല്ലേ എല്ലാവരും റെഡിയല്ലേ അതിനു മുൻപ് ടീച്ചർ ഉണ്ടാക്കിയ ഒരു വീട് നോക്കിയാലോ ദാ നോക്കൂ മക്കളെ ഇത് ടീച്ചർ ഉണ്ടാക്കിയ ഒരു വീടാണ് നോക്കൂ നല്ല വീടാണോ अदे नीडाणे नमक वीडी नोकियालो टीचर वीडे पर अदुस मीडा श्रमिकणे वीडा नमक साधन वे नमुक नोकियालो पेपर पेपर को नाम वीडा वेरे पश वेमो कत्रिक वेम कत्रिक वेम एधन वेणम टीचर पर पेपर वेम इतना पश पश वेम मे वीडा वे कत्रिक अल वेरी गुड एल पेपर कत्रिक पशेडी आईनू नमुक वीडियो मकड़े वीडा एणम टीचर पर पेपर वेम पश वेम कत्रिक वेम अल आद नमुक पेपर दा नोकू इतना पेपर अल ई पेपर आकृति ए चुर अल इतर चुराकृति पेपर आल इन इन एल वश तुल्य नीलम एपर एल वश्य नील आकम एल वश्य नील चुर समचुरम अेपर नमुक समचुरो एल नोकू पेपर एमचुरा टीचर का मकल सूक्षित नोकणे दा पेपर और वश मशते मड़कू दा टीचर चये सूक्षि नोकीणे कौ इन दा ई पेपर बाकी भाग നമുക്കിങ്ങനെ മടക്കി ഇനി അത് കത്രിക കൊണ്ട് മുറിക്കാം ദാ എല്ലാവരും മുറിച്ചു കഴിഞ്ഞു ഇനി മുറിച്ച കഷ്ണം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായ പേപ്പറിന്റെ മടക്ക് നിവർത്താം इमुक और समचुर किटी नोकू एल कौ नि किटिया पेपर एल वश्य नीलो इन ई पेपर
എന്താ ചെയ്യണ്ടെന്നറിയോ മക്കളെ? ടീച്ചർ പറഞ്ഞു തരട്ടെ. ഈ പേപ്പറിനെ നമുക്ക് നീളത്തിൽ മൂന്ന് തുല്യ ഭാഗങ്ങളായി മടക്കാം. ദാ ടീച്ചർ ചെയ്യുന്നത് സൂക്ഷിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ അടുത്തുള്ളവരുടെ സഹായം തേടണേ. ദാ ഇങ്ങനെ കണ്ടോ എല്ലാവരും? ദാ ഈ പേപ്പറിനെ ഇപ്പോ നമ്മൾ മൂന്ന് തുല്യ ഭാഗങ്ങളായി മടക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നറിയാമോ? ടീച്ചർ പറഞ്ഞു തരാം, സൂക്ഷിച്ചു നോക്കിക്കോളൂ. ഈ പേപ്പറിനെ ഇനി വീണ്ടും തിരിച്ച് മൂന്ന് ഭാഗങ്ങളായി കൃത്യമായി ദാ ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കുകൾ കൃത്യമായി കാണുന്ന വിധത്തിൽ പേപ്പറിനെ നമുക്ക് മടക്കാം. ദാ കണ്ടോ? നമ്മൾ ഈ പേപ്പർ കൊണ്ട് എന്താ മക്കളെ ഉണ്ടാക്കുന്നത്? ആ വീടല്ലേ? വീടുണ്ടാക്കണമെങ്കിൽ ചുമര് വേണമല്ലേ? നിങ്ങളുടെയൊക്കെ വീടിന് ചുമരില്ലേ? നമുക്ക് ഈ പേപ്പർ കൊണ്ട് ചുമരുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ വീടിന് ചുമരുണ്ടാക്കാൻ പോവുകയാണല്ലേ. എങ്ങനെയാണ് ചുമര് നിർമ്മിക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു തരാം. മക്കൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ദാ ഈ പേപ്പറിന്റെ നടുവിലുള്ള മടക്കുകളിലൂടെ ടീച്ചർ വര വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? ആ വരകൾ നമുക്ക് കൃത്യമായി മുറിക്കാം. ഈ വരകളിലൂടെ നമുക്ക് കത്രിക ഉപയോഗിച്ച് മുറിക്കാം. മുറിക്കുമ്പോ അടുത്ത മടക്കിലൂടെ മുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇങ്ങനെ നാലു ഭാഗത്തും മുറിക്കാം. കത്രിക ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കണേ, കൈയൊന്നും മുറിയില്ലേ. നോക്കൂ മക്കളെ, ഇങ്ങനെയല്ലേ ഇപ്പോ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ ഇരിക്കുന്നത്? നോക്കൂ മക്കളെ, ഇതുപോലെയല്ലേ ഇപ്പോ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ ഇരിക്കുന്നത്? ഇനി ചുമരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് മുറിച്ചതിന്റെ രണ്ടു ഭാഗങ്ങളും നടുവിലേക്ക് മടക്കാം. ദാ ടീച്ചർ ചെയ്യുന്നത് സൂക്ഷിച്ചു നോക്കിക്കോളൂ. ഇനി ചേർത്ത് വെച്ച ഭാഗങ്ങളിൽ നമുക്ക് പശ തേക്കാം. ദാ ഇങ്ങനെ. പേപ്പറുകൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. നന്നായി പശ തേച്ച് ഒട്ടിക്കണേ. കണ്ടില്ലേ? ഇനി അടുത്ത ഭാഗവും നമുക്ക് ഇതുപോലെ പശ തേച്ച് ഒട്ടിക്കാം. നന്നായി പേപ്പറിൽ പശ തേച്ച് കൊടുക്കണേ.
ദാ നോക്കൂ, ഇപ്പോ വീടിന് ചുമരായി അല്ലേ. ഭംഗിയുണ്ടോ കാണാൻ? നിങ്ങളുടെ പേപ്പർ ഈ ആകൃതിയിൽ കിട്ടിയോ? കിട്ടിയില്ല എങ്കിൽ അടുത്തിരിക്കുന്നവരോട് സഹായം ചോദിച്ചോളൂ. നന്നായി ചെയ്യണേ, നമുക്ക് നല്ല ഭംഗിയുള്ള വീടുണ്ടാക്കണ്ടേ. നോക്കൂ മക്കളെ, ഇപ്പോ വീടിന് ചുമരായി അല്ലേ. ഇനി എന്താ വേണ്ടത് വീടിന്? വീട് പൂർത്തിയായോ? ഇല്ല അല്ലേ. ഇനി എന്താ വേണ്ടത്? മേൽക്കൂര വേണമല്ലേ. ഇനി നമുക്ക് മേൽക്കൂര നിർമ്മിച്ചാലോ? നോക്കാം എങ്ങനെയാണ് മേൽക്കൂര ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മേൽക്കൂര ഉണ്ടാക്കണം അല്ലേ. എങ്ങനെയായിരിക്കും മേൽക്കൂര ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. മേൽക്കൂര ഉണ്ടാക്കുന്നതിന് നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം പേപ്പർ എടുക്കാം. എല്ലാവരും ഒരു കഷ്ണം പേപ്പർ എടുത്തോളൂ. എടുത്തോ? ഇനി ഇതിനെ നടുവിലൂടെ മടക്കാം. ദാ ഇങ്ങനെ മടക്കിയോ എല്ലാവരും? ദാ ഇതുപോലെ കിട്ടിയില്ലേ എല്ലാവർക്കും? ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്തില്ലേ? ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ വലിപ്പത്തിനനുസരിച്ച് ആവശ്യമെങ്കിൽ ഈ പേപ്പർ മുറിക്കാം. ദാ നമ്മൾ പേപ്പർ കൊണ്ടുള്ള മേൽക്കൂര തയ്യാറാക്കിയല്ലേ. ഇനി ഈ മേൽക്കൂരയെ മുൻപുണ്ടാക്കിയ ചുമരിനു മുകളിൽ പശ തേച്ച് ഒട്ടിക്കാം. ദാ ഇങ്ങനെ നന്നായി പശ തേച്ചോളൂ. ഇനി നമുക്ക് മേൽക്കൂര ഒട്ടിക്കാം. നോക്കൂ മക്കളെ, ഇതൊരു വീട് പോലെ തോന്നിക്കുന്നില്ലേ? ഉണ്ടല്ലേ. വാതിലും ജനലൊക്കെ വരച്ചു കഴിഞ്ഞോ? ഇനി നമുക്ക് വീടിന് നല്ല നിറം നൽകണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകിക്കോളൂ. ഒരു വീടായാൽ എന്തൊക്കെ വേണം മക്കളെ? വാതില് വേണം, പിന്നെ ജനല് വേണം. വാതിലും ജനലും ഒക്കെ വേണം അല്ലേ. നമ്മൾ ഉണ്ടാക്കിയ വീടിന് വാതിലും ജനലൊക്കെ നമുക്ക് തന്നെ വരച്ചു കൊടുത്താലോ? വരക്കാം അല്ലേ. നിങ്ങളിൽ വരക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട, അച്ഛനോടോ അമ്മയോടോ ചേച്ചിയോടോ ഒക്കെ സഹായം ചോദിച്ചോളൂ. സാവിത്രിക്കുട്ടി അവളുടെ വീടിന് നല്ല പേരിട്ടിരുന്നു അല്ലേ. എന്ത് പേരാ സാവിത്രിക്കുട്ടി വീടിന് നൽകിയത്? പ്രസാദം അല്ലേ. നമ്മുടെ വീടിനും നല്ല നല്ല പേരുകൾ ഇടണ്ടേ? എന്ത് പേരാ നിങ്ങൾ ഇടാൻ പോകുന്നത്? ഉറക്കെ പറഞ്ഞോളൂ എല്ലാവരും. നല്ല നല്ല പേരുകൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് ടീച്ചർ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ടീച്ചർ ടീച്ചറിന്റെ വീടിന് ഇടാൻ പോകുന്നത് ഒരു നല്ല പേരാണ്. ടീച്ചർ പറയട്ടെ, ആരാ?
ആരാമം ടീച്ചർ ടീച്ചറിന്റെ വീടിന് ഇടാൻ പോകുന്ന പേര്. നിങ്ങളുടെ വീടിന്റെ പേരുകൾ വീടിന് മുകളിൽ എഴുതിക്കോളൂ. ദാ ടീച്ചർ ഉണ്ടാക്കിയ വീട് നോക്കൂ. ടീച്ചർ ഈ വീടിന് നല്ല നിറമൊക്കെ നൽകി വാതിലും ജനലൊക്കെ വരച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. മക്കള് വീടിന് വാതിലും ജനലൊക്കെ വരച്ചില്ലേ? നിറം നൽകിയില്ലേ? നിറം നൽകിയല്ലേ? എന്നാ നിങ്ങൾ ഉണ്ടാക്കിയ വീടൊന്ന് ഉയർത്തി കാണിക്കൂ. ദാ ഇങ്ങനെ. ആഹാ, എല്ലാവരും വീടുണ്ടാക്കിയിട്ടുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ വീട് കാണാൻ. എല്ലാവരും നല്ല മക്കളാണ് കേട്ടോ. മക്കളെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി നോക്കിയാലോ. എല്ലാവരും റെഡിയല്ലേ? എഴുതാം അല്ലേ? അപ്പോ എല്ലാവരും നോട്ട് പുസ്തകവും പെൻസിലും എടുത്തോളൂ. എടുത്തോ? എല്ലാവരും റെഡിയായില്ലേ? ഇനി ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇത് ആരുടെ വീടാണ്? നമ്മളെല്ലാവരും വീടുണ്ടാക്കിയില്ലേ? ആ വീടുകൾ ആരുടേതാണ്? എന്റെ വീട് അല്ലേ? ആരുടേതാണ്? എന്റെ വീട്. ഇനി നമുക്ക് ഒന്ന് വായിച്ചാലോ. ദാ ടീച്ചർ ഇവിടെ മക്കൾ പറഞ്ഞ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കിയാലോ. ഒന്ന് വായിക്കാം. എന്റെ വീട്. എന്റെ വീട്. എന്റെ വീട്. എല്ലാവരും ഉറക്കെ വായിക്കൂ. എന്റെ വീട്. ഇനി ടീച്ചർ ചോദിക്കട്ടെ, നമ്മൾ എവിടെയാണ് മക്കളെ കിടന്നുറങ്ങുന്നത്? എവിടെയാണ്? ശരി ഉത്തരമാണ്. ഉറക്കെ പറയൂ. കിടപ്പുമുറി അല്ലേ? വെരി ഗുഡ്. ഇനി നമുക്ക് നോക്കാം കിടപ്പുമുറിയാണ് എങ്ങനെയാ എഴുതുന്നത്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ടീച്ചർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാലോ. കിടപ്പുമുറി. എല്ലാവരും ഉറക്കെ വായിക്കൂ. കിടപ്പുമുറി. 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 മക്കളെ, ഇനി ടീച്ചർ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ആഹാരം പാകം ചെയ്യുന്നത് ആരാണ്? അമ്മ അല്ലേ? അമ്മ എവിടെ വെച്ചാണ് ആഹാരം പാകം ചെയ്യുന്നത്? എവിടെ വെച്ചാണ്? ഉറക്കെ പറയൂ. അടുക്കളയിൽ വെച്ചല്ലേ? അപ്പൊ ഉത്തരം അടുക്കള. നമുക്കൊന്ന് നോക്കിയാലോ അടുക്കള എന്ന് എങ്ങനെ എഴുതുമെന്ന്. ദാ ടീച്ചർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഇത് വായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അടുക്കള. എല്ലാവരും ഉറക്കെ വായിക്കൂ. അടുക്കള. 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 പാകം തിരയുന്ന ഭക്ഷണം എവിടെ വെച്ചാണ് കഴിക്കുന്നത്? എവിടെ വെച്ചാണ്? ശരി ഉത്തരമാണ്. ഉറക്കെ പറഞ്ഞോളൂ. ഊണുമുറിയിൽ വെച്ച് അല്ലേ?
നിങ്ങൾ പറഞ്ഞ ഉത്തരം ടീച്ചർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ഊണു മുറി എല്ലാവരും ഉറക്കെ വായിക്കൂ ഊണു മുറി ഊ നു മു റി ഊണു മുറി ഇനി ടീച്ചർ അടുത്ത ചോദ്യം ചോദിക്കട്ടെ നമ്മളൊക്കെ കുളിക്കാറുണ്ടല്ലേ ഇല്ലേ എല്ലാവരും കുളിക്കാറില്ലേ ആ ഉണ്ടല്ലേ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന മുറിയുടെ പേരെന്താണ് നമ്മൾ ഏത് മുറിയിൽ നിന്നാ കുളിക്കുന്നത് എന്താണ് ഉറക്കെ പറയൂ ടീച്ചർക്ക് കേൾക്കുന്നില്ല ഉറക്കെ പറയൂ ആ കുളിമുറി അല്ലേ ഓരോ അക്ഷരങ്ങളായി വായിക്കാം എല്ലാവരും ടീച്ചറോടൊപ്പം വായിക്കണേ കു ളി മു റി കുളിമുറി കുളിമുറി നമുക്ക് വായിക്കാം എല്ലാവരും ഓരോ അക്ഷരങ്ങളായി വായിക്കണേ എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ വീട് എൻ്റെ വീട് കിടപ്പുമുറി എല്ലാവരും ഉറക്കെ വായിക്കൂ കിടപ്പുമുറി 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 അടുക്കള 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 ഊണുമുറി ഊ നു മു റി ഊണുമുറി എല്ലാവരും വായിച്ചോ ഊണുമുറി കുളിമുറി എല്ലാവരും ഉറക്കെ വായിക്കൂ കുളിമുറി കു ളി മു റി കുളിമുറി മക്കളെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പറഞ്ഞ മുറികളൊക്കെ ഇല്ലേ ഉണ്ട് അല്ലേ സാവിത്രി കുട്ടിക്ക് വേലു ഉണ്ടാക്കിയ കുട്ടിക്കുലയിലെ വിശേഷങ്ങളും നമ്മൾ കണ്ടു ഇനി നമ്മൾ ഇന്ന് പഠിച്ച ഓരോ മുറികളും അവയുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് എഴുതി ടീച്ചർക്ക് അയച്ചു തരണേ പേപ്പർ ഉപയോഗിച്ച് നല്ല ഒരു വീടുണ്ടാക്കി അതിനെ നിറമൊക്കെ നൽകി ഭംഗിയാക്കി ടീച്ചർക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തരണേ പിന്നെ ടീച്ചർ നൽകുന്ന പദസൂര്യൻ പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെടുത്ത് എഴുതി ടീച്ചർക്ക് അയച്ചു തരണം